ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വളരെ 7-ാം അധ്യായത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രൻ മരിച്ച് അവനെ ഒരു ശവമഞ്ചത്തിലെടുത്തുകൊണ്ട് അടക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു അമ്മയുടെയും തന്നെ അനുഗമിക്കുന്ന പുരുഷാരത്തിൻ്റെയും ഒരു ചരിത്രം. അവർ വിലപിച്ചുകൊണ്ട് ആ മകൻ്റെ ശരീരവുമായി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ യേശു അവർക്ക് എതിർവഴിയായി ചെന്നു. അവിടെ വച്ച് യേശുവും ഈ ശവമഞ്ചം വഹിക്കുന്നവരും ആ മാതാവുമായി നേർക്കുനേർ മുഖാമുഖം കണ്ടെത്തി അവിടെ നിൽക്കുകയാണ്. എല്ലാവരും വലിയ ദുഃഖത്തിലും സങ്കടത്തിലുമാണ്. അമ്മ വല്ലാതെ വിലപിക്കുകയും കരയുകയും ചെയ്യുന്നു. ആർക്കും സങ്കടം വരുന്ന, വേദന ഉളവാക്കുന്ന ഒരു രംഗം. എല്ലാവരുടെയും മുഖത്ത് ധൈന്യഭാവം. അപ്പോൾ യേശു ആ അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് തൻ്റെ ഹൃദയം ആ അമ്മയുടെ സകല ദുഃഖവും ഏറ്റെടുക്കുകയാണ്. അവിടെ കൂടി നിന്ന പുരുഷാരം മറ്റുള്ളവരൊക്കെ അറിയുന്നതിനേക്കാൾ അപ്പുറമായി ആ മാതാവിൻ്റെ ദുഃഖത്തെ കർത്താവായി യേശു ഏറ്റെടുക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ചെന്ന് യേശു പറഞ്ഞു, നീ കരയണ്ട, നീ ദുഃഖിക്കേണ്ട. ആ ശവമഞ്ചത്തിനരികിലേക്ക് യേശു ചെല്ലുകയും ആ മകനെ തൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ബാല്യക്കാര, നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മരിച്ച മകൻ വ്യക്തി ജീവനോടെ തൻ്റെ ആത്മാവ് മടങ്ങി വന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ആ അമ്മയ്ക്ക് മകനെ തിരിച്ചു കിട്ടുന്ന അത്ഭുതകരമായ ഒരു സൗഖ്യത്തിൻ്റെ ഉയർപ്പിൻ്റെ ചിത്രം നാം അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടവളായി തകർന്നവളായി ആ ശവം അടക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്ന മാതാവിന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ്, മടങ്ങിവരവ്, തൻ്റെ മകനെ തിരിച്ചു ലഭിക്കുന്ന വിശ്വസിക്കുവാൻ കഴിയാത്ത അതിശയകരമായ സംഭവം അവിടെ നടക്കുകയാണ്. നയിനിലെ വിധവയുടെ സംഭവമാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു, എല്ലാം അസ്തമിച്ചു, ഇനിയും ഒരു തിരിച്ചുവരവില്ല എന്ന് കരുതി വിലാപത്തോടെ ദുഃഖത്തോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയും എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എൻ്റെ ഭാവി തകർന്നു, എൻ്റെ ജീവിതമില്ലാതായി, ഇനിയും ഇതിനൊരു തിരിച്ചുവരവില്ല, ഒരു മടങ്ങിവരവില്ല എന്നോർത്ത് വല്ലാതെ വിലപിക്കുന്ന, ദുഃഖിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നസറായനായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സകല ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും മാറ്റുവാൻ പര്യാപ്തമാണ്. അവിടുത്തെ സന്നിധിയിലേക്കൊന്ന് അടുത്തു ചെന്നാൽ നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനായി, നമ്മുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്ന, ആശ്വാസം നൽകുന്ന രക്ഷകനായി, സൗഖ്യദായകനായി അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. വേദനയോടുകൂടെ എല്ലാം തകർന്ന, നിരാശയോടുകൂടെ ദുഃഖത്തോടുകൂടെ എല്ലാം അസ്തമിച്ചു എന്ന് കരുതി ഭാരപ്പെടുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇന്ന് ഈ സമയത്ത് ആ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ അവിടത്തേക്ക് കഴിയും. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ആമേൻ.